എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ 15 ഡേയ്സ് ചാലഞ്ചിൻ്റെ day 2 ആണല്ലേ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വെയ്റ്റ് ലോസ് ചാലഞ്ചിലാണ്, 15 ഡേയ്സ് വെയ്റ്റ് ലോസ് ചാലഞ്ച് ആണ് ചെയ്യുന്നത്. അതും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം, യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യത്തിൽ ഒരു ഉറപ്പ് തരാം, ഈ ചാലഞ്ച് അതും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് 15 ഡേയ്സ് ചാലഞ്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വണ്ണവും വയറും ഒക്കെ കുറഞ്ഞ് നല്ല രീതിയിലുള്ള നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതിന് 100% ഗ്യാരണ്ടി ഞാൻ പറയാം. കാരണം എനിക്ക് പേഴ്സണലി നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പിന്നെ ഡയറ്റ് ചാർട്ട് തന്നെയാണ് ഇത്. അപ്പോൾ ഏത് ആൾക്കാർക്കും, തൈറോയിഡ് ഉള്ളവർക്കും PCOD ഉള്ളവർക്കും ഫീഡിംഗ് മമ്മിനും ഒക്കെ പറ്റുന്ന ഡയറ്റ് ചാർട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ 30 ഡേയ്സ് വെയ്റ്റ് ലോസ് ചാലഞ്ച് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും, അതായത് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. എൻ്റെ വീഡിയോ പതിവായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ എനിക്ക് നല്ല പോലെ തന്നെ അറിയാം. അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അവരിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടാകും, അവർക്ക് ടൈം ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ റിസൾട്ട് ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ കാണുന്നവർക്കും ഒരു മോട്ടിവേഷനാണ്, നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് വരും, ആ എനിക്ക് ഇത്ര വെയിറ്റ് കുറഞ്ഞല്ലോ, ഇനിയും എനിക്കിത്ര കുറയ്ക്കണമെന്ന്. അപ്പം അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും ചാലഞ്ചുകൾ ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വീണ്ടും ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതിലും വലിയൊരു ഹാപ്പിനെസ് എനിക്കില്ല. കാരണം ഞാൻ കാരണം ഒരാൾക്ക് നല്ലൊരു കാര്യം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് എനിക്ക് അത്ര കുറഞ്ഞോ, എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പം അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. പിന്നെ എനിക്ക് കൂടുതൽ നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് കൊണ്ടുവരാനും എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ചാലഞ്ചിൽ പങ്കെടുത്തോളുക, ഇത് മിസ് ചെയ്യരുത്. നല്ലൊരു പിന്നെ ചാലഞ്ച് തന്നെയാണിത്. നമുക്ക് വണ്ണവും വയറൊക്കെ നല്ല രീതിയിൽ, നമ്മുടെ ഫാറ്റ് നല്ല രീതിയിൽ കുറയുന്ന ഒരു ചാലഞ്ച് തന്നെയാണ്. അപ്പം എല്ലാവരും തയ്യാറായിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പം ഇന്ന് മുതലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നാളെ മുതൽ നിങ്ങൾ ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തോളാം. അപ്പം എൻ്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെയായിരിക്കും. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ഞാൻ ഈ വീഡിയോയിലൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്, ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞല്ലോ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. അതിൻ്റെ ആ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. പുതുതായി കാണുന്നവരാണെങ്കിൽ അത് പോയി കണ്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തോളുക. കാരണം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി നമുക്ക് കൂടുതലായി അറിഞ്ഞിട്ട് വേണം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ഇതാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് പോയി കണ്ടോളൂ കേട്ടോ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ ആരും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരില്ല. നമ്മളാണ് നമ്മളുടെ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് അല്ലേ. നമ്മളോടിപ്പം ഒരാൾ വന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ പറയും, ചിലപ്പോൾ നല്ല ഷുവറായിട്ടും പറഞ്ഞിട്ടുണ്ടാവും, നീ തടി കൂടി, നിനക്കിപ്പോൾ ഈ ഡ്രസ്സൊന്നും ഇട്ടിട്ടൊരു ഭംഗിയില്ല, പിന്നെ നീ കറുത്തു, എന്താ ഇങ്ങനെ വണ്ണം വെച്ച് വരുന്നത്, ഭക്ഷണത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ലേ, അങ്ങനെ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് പേര് നമ്മളുടെ കൂടെ ഉണ്ടാകും അല്ലേ. എനിക്ക് ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങൾ നേരിട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഈ കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല. 100 ആൾക്കാരെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ 1-2 ആൾക്കാരുണ്ടാവും നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, അതും കുറവാണ് അല്ലേ. ഇപ്പോൾ നമ്മളോടിപ്പോൾ ഒരാൾ പറയാണ്, നീ ഹെൽത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നീ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്, പറ്റുകയാണെങ്കിൽ ഒന്ന് കുറച്ച് നോക്ക്, അത് നിൻ്റെ ഹെൽത്തിന് നല്ലതാണ്, നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാർ വളരെ കുറവാണ്. കൂടിപ്പോയാൽ നമ്മുടെ പാരൻസ് നമ്മളോട് പറഞ്ഞു തരും. പാരൻസ് ഈ തടീൻ്റെ കാര്യത്തിലാണെങ്കിൽ പാരൻസും പറഞ്ഞു തരില്ല. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ തടിച്ച് ഗുണ്ടുമണികളായിരിക്കുന്നതായിരിക്കും കാണാനായിരിക്കും നമ്മളെ പാരൻസിന് ഇഷ്ടം അല്ലേ. നമ്മളെ അമ്മമാരൊക്കെ പറയില്ലേ, നമ്മൾ എത്ര തടിച്ചിരുന്നാലും അവരും അറിയും, അയ്യോ ആകെ കോലം കെട്ടുപോയല്ലോ എന്ന് അല്ലേ. അപ്പം അതാണ് അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം
നമ്മൾ തന്നെ നമ്മളുടെ ഹെൽത്ത് നോക്കണം. നമ്മളാണ് നമ്മളുടെ മോട്ടിവേറ്റർ. മറ്റുള്ളവർ തളർത്താൻ ഒരുപാട് പേരുണ്ടാകും. അതൊക്കെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകേണ്ടത് നമ്മളാണ്. നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അല്ലാതെ ഓരോരോ ഒഴിവുകഴിവുകൾ പറഞ്ഞിട്ട് നമ്മളത് തട്ടി നീക്കുകയല്ല വേണ്ടത്. നമ്മളത് സ്ട്രോങ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുക തന്നെ വേണം. മനസ്സിലായോ? അല്ലാതെ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിൽ എന്നും ആ ആഗ്രഹം അവിടെ ആഗ്രഹമായിട്ട് തന്നെ കിടക്കുകയുള്ളൂ. അല്ലാതെ അതൊരിക്കലും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. മനസ്സിലായില്ലേ? പിന്നെയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പം നമുക്ക് നമ്മുടെ ചുറ്റും ചിലപ്പം ഫുള്ള് അതിനെ എതിർക്കാനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിലൂടെ കടന്നു വന്ന ഒരാളാണ് അത്രയും കോൺഫിഡൻസോട് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. മനസ്സിലായോ? നമ്മൾ വിചാരിച്ചാൽ നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരു വണ്ണം കുറയ്ക്കുക എന്നുള്ളത് ആർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ നമ്മൾ ഉറച്ചൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മളുടെ ശരീരത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. നമ്മുടെ വയറൊക്കെ നല്ല രീതിയിൽ കുറയും. ഇതിപ്പം നേരെ മറിച്ച് നമ്മളിപ്പോൾ സാധാ ഒരു ഡയറ്റ് എടുക്കുകയാണ്, ആറും പിന്നെ 5-6 മാസം ഒക്കെ കൊണ്ട് പതുക്കെ കുറയ്ക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നില്ല. എല്ലാവർക്കും വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. വീട്ടമ്മമാർക്കൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് മിസ് ചെയ്യാതിരിക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പം ഇതെന്തായാലും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഈ 15 ദിവസം കഴിഞ്ഞാലും നിങ്ങൾ ഇപ്പോൾ 15 ദിവസത്തിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഇനിയും ഞാനിത് ചെയ്യും, ഇനിയും കുറയ്ക്കണമെന്ന്. ഇനിയിപ്പം 15 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു ഡയറ്റ് പോലെയായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നില്ല, നല്ലൊരു ഡയറ്റ് ചാർട്ട് തന്നെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്കിനി 15 ദിവസം കഴിഞ്ഞിട്ട് ഈ ഡയറ്റ് ഒന്ന് മാറ്റി സാധാ പോലെ തന്നെ ഫുഡ് കഴിച്ച്, സാധാ പോലെ എന്ന് പറഞ്ഞാൽ വലിച്ചു കാര്യമല്ല, സാധാ അധികം റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഫുഡ് കഴിച്ച് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടും. പക്ഷേ ഈ 15 ദിവസത്തിൽ ഞാൻ തരുന്ന ഡയറ്റ് നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. പിന്നെ ഓരോരുത്തർ ചോദിക്കാറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഞാൻ ഓപ്ഷൻ തരുന്നുണ്ട് അല്ലേ, അപ്പോൾ അത് കഴിക്കാൻ പറ്റുമോ ഇത് കഴിക്കാൻ പറ്റുമോ നിങ്ങൾ ആ ടൈമിൽ നിങ്ങൾ ചോദിക്കേണ്ട. കാരണം നിങ്ങൾക്ക് ഒരു ഫുഡ് പറ്റില്ലെങ്കിൽ അടുത്ത 2-3 ഓപ്ഷൻ വരെ ഞാൻ തരുന്നുണ്ട്, ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ. അപ്പം അതിലേതെങ്കിലും എടുത്തിട്ട് മാനേജ് ചെയ്തിട്ട് കഴിക്കുക കേട്ടോ. പിന്നെ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഫാസ്റ്റിംഗ് അവറിൽ നിങ്ങൾ ഷുഗറും സാൾട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ആ ടൈമിൽ നിങ്ങൾക്ക് ജീരകവെള്ളം കുടിക്കാം, ജിഞ്ചർ ടീ കുടിക്കാം, ലെമൺ ജ്യൂസ് കുടിക്കാം, ഇതൊക്കെ കുടിക്കാം. പിന്നെ അതിലൊന്നും ഷുഗറും സാൾട്ടും ഒന്നും ആഡ് ചെയ്യാതിരിക്കുക. പിന്നെയെന്ന് വെച്ചാൽ 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും നിങ്ങൾ കുടിച്ചിരിക്കണം കേട്ടോ. അപ്പം ഞാൻ വീണ്ടും പറയാണ്, നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. വെയിറ്റ് ലോസ് അല്ല, ഫാറ്റ് ലോസ് ആണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അത് നിങ്ങൾ മൈൻഡിൽ വെച്ചോളണം കേട്ടോ. അപ്പം ഇഞ്ചസ് എല്ലാവരും മെൻഷൻ ചെയ്ത് വെച്ചോളാം. ലാസ്റ്റ് നമുക്ക് നോക്കണം എത്ര ഇഞ്ചസ് കുറഞ്ഞു, എത്ര വെയിറ്റ് കുറഞ്ഞു, എൻ്റെ പഴയ ഡ്രസ്സുകളൊക്കെ എനിക്ക് കൊള്ളുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പം എല്ലാവരും കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഞാൻ day 3 and day 4 ഡയറ്റ് ചാർട്ട് പറഞ്ഞു. അപ്പം 3-ാമത്തെ ദിവസത്തെ പിന്നെ വോക്കപ്പ് ഡ്രിങ്ക് പ്ലെയിൻ വാട്ടറാണ്. പിന്നെ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പം നിങ്ങൾ 5 ആൽമണ്ട്സ് കഴിക്കുക. അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് കഴിക്കുക കേട്ടോ. ആൽമണ്ട്സ് കഴിക്കുമ്പോൾ നിങ്ങൾ തലേ ദിവസം 5 ആൽമണ്ട്സ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് രാവിലെ തോല് കളഞ്ഞിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇനി പിന്നെ 3-ാമത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓട്സിൻ്റെ സ്മൂത്തി, അതും അല്ലെങ്കിൽ 2 നേന്ത്രപ്പഴം പുഴുങ്ങിയത് 2 എണ്ണം, അതിൻ്റെ കൂടെ 1 ബോയിൽഡ് എഗ്. ഇപ്പം 2 ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓട്സിൻ്റെ സ്മൂത്തി കഴിക്കാം, അത് ഇഷ്ടമല്ലാത്തവർക്ക് ഈ നേന്ത്രപ്പഴം പുഴുങ്ങിയത് 2 എണ്ണം, അതല്ലെങ്കിൽ എഗ്ഗ് ബോയിൽ ചെയ്തതും കഴിക്കാം. മനസ്സിലായോ? ഇനി തൈറോയിഡ് ഉള്ളവരാണെങ്കിൽ പിന്നെ നമ്മുടെ ഓട്സ് സ്മൂത്തി കഴിക്കുമ്പോൾ മിൽക്ക് യൂസ് ചെയ്യണ്ട. ഓക്കെ, അപ്പം അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇനി മിഡ് മോർണിംഗ് സ്നാക്കിൽ നിങ്ങൾക്ക് കുക്കുംബർ കഴിക്കാം, അതും അല്ലെങ്കിൽ ക്യാരറ്റ് കഴിക്കാം, അതും അല്ലെങ്കിൽ പേരയ്ക്ക് കഴിക്കാം. ഇനി അതും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ഉറുമാമ്പഴമല്ലേ, അത് കഴിക്കാം.
ഓക്കെ, ഇത്ര ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് രണ്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട്, മിഡ് മോർണിംഗ് സ്നാക്കിന് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇനി ലഞ്ചിലേക്ക് വരികയാണെങ്കിൽ മില്ലറ്റ് റൈസ് കഴിക്കാം. ഓക്കെ, മില്ലറ്റ് റൈസ് കഴിക്കാം. മില്ലറ്റ് റൈസ് ഇഷ്ടമല്ലാത്തവർക്ക് ഓട്സിൻ്റെ ഇഡ്ഡലി കഴിക്കാം. ഇനി അതും ഇഷ്ടമല്ലാത്തവർക്ക് റാഗിയുടെ ദോശ കഴിക്കാം. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സാമ്പാർ കഴിക്കാം, വെജ് കുറുമ കഴിക്കാം. അതും അല്ലായെങ്കിൽ പിന്നെ വെജ് തോരന്, വെജ് സലാഡ്. വെജ് തോരനും വെജ് സലാഡും നിർബന്ധമാണ് കേട്ടോ. സാമ്പാർ അല്ലെങ്കിൽ വെജ് കുറുമ, ഇതിൽ രണ്ടിലുമാണ് ഓപ്ഷന്. വെജ് തോരനും വെജ് സലാഡും നിർബന്ധമാണ്. ഓക്കെ, പിന്നെ മില്ലറ്റ് റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരുപാട് ബെനിഫിറ്റ്സുകളുള്ള സംഭവമാണ് മില്ലറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഈവനിങ് സ്നാക്കിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ കുടിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി കുടിക്കാം. അതിൻ്റെ കൂടെ ഒരാപ്പിൾ നിങ്ങൾക്ക് കഴിക്കാം. ഗ്രീൻ ടീൻ്റെയും പിന്നെ ബ്ലാക്ക് കോഫീൻ്റെയും കൂടെ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ചാൽ മതി. ഇപ്പോൾ 2 സ്പൂണ് ഷുഗർ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 1 സ്പൂണാക്കിയിട്ട് കുറച്ചാൽ മതി. പിന്നെ ഡിന്നർ 5 PM ഉള്ളിൽ നമ്മൾ മുഴുവനായിട്ട് കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നല്ല, കഴിച്ച് തീർക്കണം. ഓക്കെ, അപ്പോൾ ഡിന്നർ ഞാൻ പറയുന്നത് റാഗിയുടെ ആട 2 എണ്ണം കഴിക്കാം. റാഗിയുടെ അട എന്ന് പറയുമ്പം നിങ്ങൾക്ക് തേങ്ങയും പഞ്ചസാരയൊക്കെ യൂസ് ചെയ്താൽ അത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആയിരിക്കും അല്ലേ. അപ്പം നിങ്ങൾക്ക് അതുപോലെ യൂസ് ചെയ്യാം, 2 എണ്ണേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതും അല്ലെങ്കിൽ മില്ലറ്റ് കഞ്ഞി യൂസ് ചെയ്യാം 1 ബൗള്. അതും അല്ലെങ്കിൽ ഓട്സ് കഞ്ഞി യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ വെജ് തോരനും കഴിക്കാം. അപ്പോൾ day-3 ഡയറ്റ് ചാർട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് day-4 കടക്കാം. ഇനി day-4 ഡയറ്റ് ചാർട്ട് കിടക്കാം. അപ്പം വാക്കപ്പ് ഡ്രിങ്കും ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ഒക്കെ സെയിം തന്നെയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്സിൻ്റെ ദോശ കഴിക്കാം, 2 എണ്ണം കഴിക്കാൻ പറ്റൂ. അതും അല്ലെങ്കിൽ ചെറുപയറ് ദോശ കഴിക്കാം. ഇനി അതും അല്ലെങ്കിൽ റാഗി ദോശ കഴിക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ പറയുന്നത് ടൊമാറ്റോ ചട്നി കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കഴിക്കാം, പരിപ്പ് ഇല്ലേ, പരിപ്പ് കറി കഴിക്കാം. ഓക്കെ, ഇനി മിഡ് മോർണിംഗ് സ്നാക്കിലേക്ക് വരികയാണെങ്കിൽ നട്സ് ആൻഡ് സീഡ്സ് കഴിക്കാം. അതും അല്ലെങ്കിൽ വെജ് സലാഡ് കഴിക്കാം. നട്സ് എന്ന് പറയുമ്പോൾ ആൽമണ്ട്സ് എടുക്കാം, കാഷ്യൂ എടുക്കാം, ഇതൊക്കെ 5 എണ്ണം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ സീഡ്സ് ഉണ്ടാവുമല്ലോ, പംകിൻ സീഡ് അങ്ങനത്തെ സീഡ്സുകളൊക്കെ ഇല്ലേ, അത് കഴിക്കാം. ഇനി അതുമല്ല, നിങ്ങൾക്ക് അത് അവൈലബിൾ അല്ല എങ്കിൽ വെജ് സലാഡ് കഴിക്കാം. അത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ അല്ലേ, അത് കഴിക്കാം. ഇനി നമുക്ക് ലഞ്ചിലേക്ക് വരാം. ലഞ്ച് മില്ലറ്റ് എഗ് റൈസ് ആണ്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതൊക്കെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. നല്ല അടിപൊളിയായിട്ട് തന്നെ, നമുക്ക് ഡയറ്റില്ലാന്ന് പോലും നമുക്ക് തോന്നില്ല ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിക്കുമ്പം. ഹെൽത്തിയും ആണ്, നല്ല ടേസ്റ്റിയും ആണ്. അപ്പം മില്ലറ്റ് എഗ് റൈസ് കഴിക്കുക, 1 ബൗള് കഴിക്കുക. അതും അല്ലെങ്കിൽ ഓട്സിൻ്റെ ദോശ കഴിക്കാം നിങ്ങൾക്ക്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫിഷ് പൊള്ളിച്ചത് കഴിക്കാം, വെജ് സലാഡ് കഴിക്കാം. അതിൻ്റെ കൂടെ കറിയായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വെജ് കറി കഴിക്കാം, അല്ലെങ്കിൽ സാമ്പാർ കഴിക്കാം. ഓക്കെ, ഇനി ഈവനിങ് സ്നാക്കിലേക്ക് വരികയാണെങ്കിൽ അൺഫ്ലവേർഡ് പോപ്കോൺ, നമ്മൾ വീട്ടിലുണ്ടാക്കൂലേ പിന്നെ പോപ്കോൺ, അത് കഴിക്കാം. പോപ്കോണൊക്കെ എത്ര കഴിച്ചാലും തടി വെക്കാത്ത ഫുഡുകളിൽ പെടുന്നതാണ്. പോപ്കോൺ കഴിക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രീൻ ടീ കുടിക്കാം. ഇനി പോപ്കോൺ ഇല്ലായെങ്കിൽ പൊട്ടുകടല കഴിക്കാം. ഓക്കെ, ഇനി ഡിന്നറിലേക്ക് വരികയാണെങ്കിൽ റാഗി ദോശ കഴിക്കാം, അതും അല്ലെങ്കിൽ ഓട്സിൻ്റെ ദോശ കഴിക്കാം. അത് ഇത് രണ്ടും ഓപ്ഷനാണ്. അതിൻ്റെ കൂടെ ടൊമാറ്റോ ചട്നി അല്ലെങ്കിൽ വെജ് തോരന് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 2 ദിവസത്തെ ഡയറ്റ് ചാർട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആരും ഇത് മിസ് ചെയ്യാതിരിക്കുക. നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, മിസ് ചെയ്യേ ചെയ്യരുത്. എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുക. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നും തന്നെ ഇല്ല. വണ്ണം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമായ കാര്യമൊന്നുമല്ല. നമ്മളൊന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ, കുറച്ച് കഷ്ടപ്പെടാനും തയ്യാറാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ വലിയ കഷ്ടപ്പാടൊന്നും ഞാൻ കാണുന്നില്ല. ഈ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ചാലഞ്ചിൽ ഒരു കഷ്ടപ്പാടും ഇല്ല, വർക്കൗട്ട് ഇല്ല, പിന്നെ ഡയറ്റ് അത്രമാത്രം വലിയ കഠിനമായ ഡയറ്റും അല്ല ഞാൻ തന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ എപ്പോഴും നമുക്ക് വലിച്ചു വാരി തിന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ ഹെൽത്തിനും അത് നല്ലതല്ല, നമ്മുടെ ബോഡിക്കും ഒന്നും നല്ലതല്ല. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ബോഡി കിട്ടണം, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഡ്രസ്സുകൾ ഇടണം. ഇതൊക്കെയാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ. അതൊക്കെ നേടിയെടുക്കാൻ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം അല്ലേ. അല്ലാതെ മറ്റൊരാൾ വന്ന് നമുക്ക് ടൈം തരില്ല, തരുമോ? നമ്മൾ തന്നെ അതിനുള്ള ടൈം കണ്ടെത്തണം, നമ്മൾ തന്നെ പരിശ്രമിക്കണം. അപ്പം എല്ലാവരും കോൺഫിഡൻ്റ് ആയി മുന്നോട്ട് പോവുക, സ്ട്രോങ് ആയി നിൽക്കുക. നിങ്ങളുടെ കൂടെ ഏതൊരു ഡൗട്ടിനും കാര്യങ്ങൾക്കും ഞാനുണ്ട്. നിങ്ങളെക്കാളും കൂടുതൽ ആഗ്രഹം
നിങ്ങൾ വെയിറ്റ് കുറയണം എന്നുള്ളത് എനിക്കാണ്. കാരണം ഞാൻ പറഞ്ഞിരുന്ന ഒരു ഡയറ്റാണ് ഞാൻ. കാരണം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എനിക്കതിലും വലിയൊരു സന്തോഷം വേറെ ഇല്ല. ഞാനതെൻ്റെ മനസ്സ് തട്ടി തന്നെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക. ഇൻഷാ അല്ലാ വീണ്ടും മറ്റൊരു ദിവസത്തെ ഡയറ്റ് ചാർട്ടുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും.